ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണം സ്പെഷ്യൽ സദ്യയിലെ സീരീസ് 9 രണ്ട് വിഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അത് പപ്പായ തോരനും ഓലനും ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് വൻപയർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്കിതൊന്നും വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇളവൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഞങ്ങൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 പാലിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. അതൊന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേവും. മധ്യം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത്തിരി കൂടി ഒന്ന് വേവാനുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം. കുറച്ച് സമയമായി. നമുക്കിതൊന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കറിൽ വെക്കാതിരുന്നത് ഇത് അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് ഇളവൻ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അധികം അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. 1 വിസിൽ വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അതൊന്ന് തുറന്ന് നോക്കുവാണ്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഇളവനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 1/2 കുറച്ച് വെള്ളമുണ്ട്. അതൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. 1/2 ഇളവനും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ 2 പാലിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 1/2 പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 പാലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത റെസിപ്പിയായ പപ്പായ തോരൻ ഒന്ന് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെ 3 പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാണ്, അധികം വലിപ്പമൊന്നുമില്ല. എന്നാലും നല്ല മൂത്ത പപ്പായ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രേറ്റർ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പപ്പായ ഇതാ ഇത്രയൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പപ്പായയുടെ കൂടെ 1 ക്യാരറ്റ് കൂടി ഉണ്ടാവുമ്പം പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടാവും. ഇത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ടേസ്റ്റിന് നല്ലത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. കൂടാതെ 2 വറ്റൽ മുളകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1/2 ടീസ്പൂൺ ചതച്ച ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും പപ്പായയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ തോരനൊക്കെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഉണ്ടാക്കി കൊടുക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. പിന്നെ പപ്പായ ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്.
അങ്ങനെയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലെ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ, അതുവരെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. അങ്ങനെ 5 മിനിറ്റ് ഒന്ന് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. പപ്പായ തോരൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്, വീണ്ടും ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണ്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. 1/2 കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോവണ്ട, കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പപ്പായേൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടി ഗ്രീൻ പീസും കൂടി ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഓണത്തിന് സ്പെഷ്യലായിട്ട് നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള ഒരു തോരൻ തന്നെയാണിത്. കൂടാത്തതിന് നല്ലൊരു ഹെൽത്തി തോരൻ കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല, ഞങ്ങൾ 1/2 കപ്പ് ഇട്ടതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായത്തോര ഇവിടെ റെഡിയായി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ പപ്പായ തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നുണ്ടാക്കിയിട്ടുള്ള 2 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിലേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു.